ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ക്വാണ്ടി സർവേയിങ് വണ്ണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ മോഡ്യൂൾ വണ്ണിൽ വരുന്ന ഒരു പോർഷൻ ആണ് ഇത്. നമ്മൾ ആദ്യം മോഡ്യൂൾ വൺ ഡിസ്കസ് ചെയ്തപ്പോ അത് ലാസ്റ്റ് പറയാന്നാണ് പറഞ്ഞത്. അപ്പോ ഇന്ന് എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ ആണ് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പോ അതില് എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് റോഡ്സിന്റെ എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ ആണ്. അപ്പൊ നിങ്ങൾ റോഡ്സിൽ, നിങ്ങൾക്ക് അറിയാം, റോഡിൽ വരുമ്പോ ഐദർ എങ്ങനെയായിരിക്കും, ഒരു എംബാങ്ക്മെന്റ് രൂപത്തിൽ, അതായത് ഒരു പില്ലിംഗ് രൂപത്തിൽ കുറച്ച് ഉയർത്തിയിട്ട് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് നോർമൽ ലെവല്, ഇതാണ് ഗ്രൗണ്ട് ലെവൽ, അതിനേക്കാൾ ഒരല്പം ഉയർത്തിയ രീതിയിൽ എന്താണ് ഈ റോഡ്സിന്റെ ഫില്ലിംഗ് വരാം. അല്ലെങ്കിൽ എങ്ങനെ വരാം, എന്താ ഇതുപോലെ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് താഴ്ത്തിയിട്ടുള്ള കട്ടിംഗ് രീതിയിലും ഇങ്ങനെ റോഡ്സിന്റെ എന്താണ് വർക്ക് വരാം, എർത്ത് വർക്ക്. ഈ ഒരു ഇതിലാ, ഈ ഒരു കേസിലാണെങ്കിൽ ഈ ഇത്രയും പോർഷനിൽ നിന്ന് എർത്ത് റിമൂവ് ചെയ്യാണ്. ഈ ഒരു കേസിലാണെങ്കിൽ അത്രയും പോർഷനിൽ അത് മണ്ണിട്ട് ഉയർത്തുകയാണ്. അപ്പോൾ രണ്ടാണേലും അത് എർത്ത് വർക്ക് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ ഇങ്ങനെ ആ ഒരു വോളിയം കമ്പ്യൂട്ടേഷൻ, ആ അത്ര വോളിയം ആണ് ആ മണ്ണ് മാറ്റിയത് അല്ലെങ്കിൽ മണ്ണ് അവിടെ ഇട്ടത് എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് പല ഫോർമുലാസ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ മൂന്ന് ഫോർമുലാസ് ആണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഫോർമുലയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പേര് ഫോർമുല ഓഫ് മിഡ് സെക്ഷൻ മെത്തേഡാണ്. അപ്പൊ മിഡ് സെക്ഷൻ മെത്തേഡാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുക. പിന്നെ ഫോർമുല ഓഫ് ട്രപ്പിസോയിഡൽ മെത്തേഡ് അല്ലെങ്കിൽ ആവറേജ് എൻഡ് ഏരിയ ഓർ മീൻ സെക്ഷണൽ മെത്തേഡ്, അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ പ്രിസ്മോയിഡൽ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അത് സിംസൺസ് വൺ തേർഡ് റൂൾ അനുസരിച്ചാണ് പ്രിസ്മോയിഡൽ മെത്തേഡ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു എംബാങ്ക്മെന്റ് രീതിയിലുള്ള ഒരു എർത്ത് വർക്ക് എടുക്കാം, അതായത് മണ്ണിട്ട് ഉയർത്തിയ രീതിയിൽ. അപ്പോൾ ഇതിപ്പം അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഫിഗറിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ട്രപ്പീസിയം ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതില് എന്താണ് ടോപ്പ് വിഡ്ത്ത്, ആ ബാങ്കിങ്ങിന്റെ ടോപ്പ് വിഡ്ത്ത്, ആ മുകളിൽ വരുന്ന ബാങ്കിങ്ങിന്റെ ടോപ്പ് വിഡ്ത്ത്, അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ആണെങ്കിൽ അതിന്റെ ബോട്ടം വിഡ്ത്ത് എന്ന് പറയാം. അതിനെ അത് എന്താണ് എപ്പോഴും സെയിം ആയിട്ടാണ് ഇരിക്കുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. കണ്ടോ, സെയിം ലെങ്ത് ആയിട്ട്. അതായത് ഈ ഒരു ബി എന്ന് പറയുന്നത്, ഇപ്പൊ കട്ടിങ്ങിലാണെങ്കിൽ ഈ ഒരു ബോട്ടം വിഡ്ത്ത് ബി എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ലെങ്ത് സെയിം ആയിട്ടിരിക്കുകയെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതുപോലെ എംബാങ്ക്മെന്റിലാണെങ്കിലും ഈ ഒരു ടോപ്പ് വിഡ്ത്ത്. ഓക്കെ, ഇതാണ് ആ ആക്ച്വലി ആ ഒരു വിഡ്ത്ത്, ആ വണ്ടികൾ പോകുന്ന ആ ഒരു വിഡ്ത്ത്. അത് ബി സെയിം ആയിട്ട് തന്നെ ത്രൂ ഔട്ട് ദ ലെങ്ത് റിമെയിൻ ചെയ്യാന്നാണ് ഒന്നാമത്തെ അസംഷൻ. പിന്നെ എന്താണ് ഈ സൈഡ് സ്ലോപ്പുകള്, സൈഡ് സ്ലോപ്പുകള് ഹൊറിസോണ്ടൽ ഇസ് ടു വെർട്ടിക്കൽ എന്നുള്ള ഫോമിലാണ് മെഷർ ചെയ്യുന്നത്. അതായത് ഇവിടെ എസ് ഇസ് ടു വൺ, ഇപ്പൊ ഇതൊരു എംബാങ്ക്മെന്റ് ആണ്, ഇതിന് ഇവിടെ സൈഡ് സ്ലോപ്പ്, ഈ ട്രപ്പീസിയം ഷേപ്പിൽ വരുമ്പോൾ സൈഡ് സ്ലോപ്പ് വരുന്നുണ്ട്. അപ്പൊ സൈഡ് സ്ലോപ്പ് എസ് ഇസ് ടു വൺ എന്നുള്ള അങ്ങനെ ഒരു റേഷ്യോയിലാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എംബാങ്ക്മെന്റിന്റേത് ഈ കട്ടിങ്ങിന്റെ ആണെങ്കിലും ഈ ഒരു ഇവിടെ സൈഡ് സ്ലോപ്പ് വരുന്നുണ്ട്, ഇത് എസ് ഇസ് ടു വൺ എന്നുള്ള രീതിക്കാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ ഇസ് ടു വെർട്ടിക്കൽ ആണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മെഷർമെന്റ്സും കാൽക്കുലേഷൻസും ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഡെപ്ത് എന്ന് പറയുന്നത് ഡി ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം കട്ടിങ്ങിന്റെ ഡെപ്ത്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കട്ടിങ് ആ ഒരു ബോട്ടത്തിലേക്കുള്ള ഡെപ്തിന് ഡി എടുത്തു. അതുപോലെ എംബാങ്ക്മെന്റിലാണെങ്കിൽ ആ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആ ഉയർത്തിയിട്ടുള്ള അത്രയും പോർഷൻ എന്നുള്ളത് ഡി ആയിട്ട് എടുത്തു. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് ഡെപ്ത് എങ്ങനെ എടുക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. ഡെപ്ത് ഓഫ് എർത്ത് വർക്ക് ഐദർ ഇൻ ബാങ്കിങ് ഓർ കട്ടിങ് അറ്റ് എനി പ്ലേസ് അലോങ് ദ റോഡ് സെന്റർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമേഷൻ ലെവൽ ആൻഡ് ഗ്രൗണ്ട് ലെവൽ. ഫോർമേഷൻ ലെവലും ഗ്രൗണ്ട് ലെവലും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ഡെപ്ത് എടുക്കുന്നത്. അതായത് ഫോർമേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഒരു ലെവലാണ്, അതായത് ഈ ഒരു ലെവൽ ഫോർമേഷൻ ലെവല്, ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഇത് എംബാങ്ക്മെന്റിൽ. ഈ കട്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഫോർമേഷൻ ലെവൽ ഇതും ഗ്രൗണ്ട് ലെവൽ ഇതുമാണ്, അത് തമ്മിലുള്ള ദൂരത്തിനാണ് ഡെപ്ത് എന്ന് എടുക്കുന്നത്. ഈ എസ് ടു വൺ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ഇതിൽ അൺനോൺ ആയിട്ടുള്ള ഭാഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്
SS2 നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു കാര്യം അറിയാം, ബി അറിയാം, ഈ ഒരു വിഡ്ത് അറിയാം, പിന്നെ ഈ ഒരു ഡെപ്ത് അറിയാം. അപ്പൊ ഞാൻ ഈ ട്രപ്പീസിയത്തിനെ 3 പീസസ് ആക്കി ഡിവൈഡ് ചെയ്യാണ്, ഈ ക്രോസ് സെക്ഷനെ. അതായത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാല് ഈ എന്താണ് റെക്ടാങ്കുലർ പോർഷൻ, ബി ഇൻറ്റു ഡി എന്ന് ഏരിയ വരുന്ന ഒരു പോർഷൻ ഇവിടെ വരുന്നുണ്ട് അല്ലെ, ബി ഇൻറ്റു ഡി എന്നുള്ള ഏരിയയിൽ. അപ്പൊ അത് ഒന്ന്. പിന്നെ ഈ 2, 3 എന്നുള്ളത് 2 ചെറിയ ട്രയാങ്കിൾസും കൂടി ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു റെക്ടാങ്കിളും 2 ചെറിയ ട്രയാങ്കിൾസും ആയിട്ട് ട്രപ്പീസിയത്തിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റെക്ടാങ്കിളിന്റെ ഏരിയ ഈസി ആണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹാഫ് ഇൻറ്റു, നിങ്ങൾക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത് ആണ്. ഈ ഒരു ലെങ്ത് ശരിക്കും അൺനോൺ ആണ്. ഇപ്പൊ എസ് ഇൻറ്റു ഡി എന്ന് അവിടെ എഴുതിയിട്ടുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. ഈ ഒരു ലെങ്ത് അറിയില്ല. അപ്പൊ ആ ഒരു ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ എന്താണ് ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെപ്ത് ആണ്. അപ്പൊ ഇൻറ്റു ഡി ആണ്, ഹാഫ് ഇൻറ്റു ആ ഒരു ലെങ്ത്തും കൂടെ നമുക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയാണ് ഈ SS2 തന്നിട്ടുള്ളത്. അപ്പൊ SS2 എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്, എസ് ഹൊറിസോണ്ടലിന് ഒരു വെർട്ടിക്കൽ, അങ്ങനെയാണ് സ്ലോപ്പ് പോകുന്നത്. SS2 എസ് ഹൊറിസോണ്ടലിന് ഒരു വെർട്ടിക്കൽ എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. അതായത് ഇപ്പൊ ഒരു യൂണിറ്റ് ഡെപ്ത് ആണ് വന്നതെങ്കിൽ, യൂണിറ്റ് ഡെപ്ത് സേ 1 മീറ്റർ ആണ് ഇത് ഈ ഒരു സോറി വെർട്ടിക്കൽ ഡെപ്ത് എങ്കിൽ ഹൊറിസോണ്ടൽ മെഷർമെന്റ് എസ് മീറ്റർ ആണ്, അതാണ് അതിന്റെ ഒരു മീനിങ്. അപ്പൊ ഡി ആണെന്ന് വിചാരിക്കുക, ഡി ആണ് നമ്മുടെ എന്ത് ഈ പറഞ്ഞ വെർട്ടിക്കൽ എന്ന് വിചാരിക്കുക. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡി ആണല്ലോ. അപ്പൊ വെർട്ടിക്കൽ ഡി ആവുമ്പോഴത്തേക്കും എന്താവും, ഹൊറിസോണ്ടൽ എസ് ഇൻറ്റു ഡി ആവും അല്ലെ. അതായത് ഒരു വെർട്ടിക്കൽ ആയിരുന്നപ്പോൾ, ഒരു വെർട്ടിക്കൽ ആയിരുന്നപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഡി ആണെങ്കിൽ ഹൊറിസോണ്ടൽ എന്തായിരിക്കും, എസ് ഇൻറ്റു ഡി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ എസ് ബി എന്ന് പറഞ്ഞ ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് SS1 നിന്ന്. അപ്പൊ അതുപോലെ തന്നെ സിമിലർലി ഇപ്പുറത്തെ ട്രയാങ്കിളിലും എസ് ഡി തന്നെയായിരിക്കും ആ ഒരു ദൂരം. ഇപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, ഹാഫ് ഇൻറ്റു എന്താണ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് എസ് ഡി ഇൻറ്റു ഡി. ഹാഫ് ഇൻറ്റു എസ് ഡി ഇൻറ്റു ഡി ആയിരിക്കും ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. ഹാഫ് ഇൻറ്റു എസ് ഡി ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇത് ഡി ആണ്. ഇപ്പൊ ഹാഫ് ഇൻറ്റു എസ് ഡി ഇൻറ്റു ഡി ചെയ്യുമ്പോഴാണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ വരുന്നത്. ഇതേപോലെ തന്നെയാണ് എന്തെങ്കിലും വരുന്നത്, ഇത് കട്ടിങ്ങിലാണ് പറഞ്ഞ്, എംബാങ്ക്മെന്റ് എടുത്താലും അങ്ങനെ തന്നെയാണ്. എംബാങ്ക്മെന്റിന്റെ കേസിൽ ഒന്ന് ജസ്റ്റ് പറയാം. അതായത് SS1 എന്ന് പറഞ്ഞാല് എസ് ഹൊറിസോണ്ടലിന് ഒരു വെർട്ടിക്കൽ എന്നാണ് അർത്ഥം. അതായത് ഇങ്ങനെ ഇവിടെ ഒരു സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എസ് ഹൊറിസോണ്ടലിന് ഒരു വെർട്ടിക്കൽ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഡി ഇവിടെ 1 പകരം ഇവിടെ ഡി എന്നായിരുന്നെങ്കിൽ, ഇവിടെ ഡി ഇൻറ്റു 1, ഡി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഡി തന്നെയല്ല, ഡി എന്നായിരുന്നെങ്കിൽ ഇവിടെ എന്താവും, എസ് ഇൻറ്റു ഡി എന്നാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഒരു ദൂരം എന്ന് പറഞ്ഞത് ഡി ആണ് വെർട്ടിക്കൽ ദൂരം. അപ്പൊ ഹൊറിസോണ്ടൽ ദൂരം എസ് ഇൻറ്റു ഡി ആവുകയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ട്രയാങ്കിളിന്റെ ബേസ് കണ്ടുപിടിച്ചത്. അപ്പൊ ടോട്ടൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ, ബി ഇൻറ്റു ഡി ആണ്, പ്ലസ് ഇനി എന്താ ഈ 2 ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എന്താണ്, ഹാഫ് ഇൻറ്റു എസ് ഡി, എസ് ഡി ഇൻറ്റു ഡി ആണ് വരിക. ഓക്കെ, എസ് ഡി ഇൻറ്റു ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡി ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അപ്പൊ നമുക്ക് ഒരു ക്രോസ് സെക്ഷന്റെ ഏരിയ അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ അത് എടുക്കുകയാണ് ഓരോ ക്രോസ് സെക്ഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് റെക്ടാങ്കിളിന്റെ ഏരിയ. ഇത് എന്താ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. അങ്ങനെ 2 ട്രയാങ്കിൾസ് വരികയാണ് കേട്ടല്ലോ. അതായത് ഇപ്പൊ ഞാനിവിടെ ബി ഡി പ്ലസ് ഹാഫ് ഇൻറ്റു എസ് ഡി ഇൻറ്റു ഡി എന്ന് എഴുതിയത് ഏതാ, ഒരു ട്രയാങ്കിളെ ആവുന്നുള്ളൂ അല്ലെ. ഒരു റെക്ടാങ്കിൾ 2 ട്രയാങ്കിൾസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഇൻറ്റു 2 കൂടെ വേണം. അപ്പോ ടോട്ടൽ എന്ത് വരും, ഇത് ഇൻറ്റു 2 കൂടെ വരുമ്പോൾ ഇത് ബി ഡി പ്ലസ് ഹാഫ് ഇൻറ്റു എസ് ഡി ഇൻറ്റു ഡി ഇൻറ്റു 2 എന്നാണ്. അപ്പൊ 2 ഉം 2 ക്യാൻസലായിട്ട് ബാക്കി എസ് ഡി സ്ക്വയർ എന്നാവും. അപ്പൊ ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ എന്ന് ആവുന്നുണ്ട് ടോട്ടൽ ആ ഒരു ട്രപ്പീസിയത്തിന്റെ ക്രോസ് സെക്ഷന്റെ ഏരിയ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് ക്രോസ് സെക്ഷൻ ഏരിയ മാറുകയാണ്. അതിന് ഓരോ കാര്യങ്ങളും, ബി എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ് വിഡ്ത് ഓഫ് റോഡ്, റോഡിന്റെ ആ ഒരു വിഡ്ത്ത്. ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ബാങ്കിങ് ഓർ കട്ടിങ് ഓൺ സെൻട്രൽ ലൈൻസ്. SS1 എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സൈഡ് സ്ലോപ്പ് ഹൊറിസോണ്ടൽ ഈസ് ടു വെർട്ടിക്കൽ ഫോർമാറ്റിലാണ്.
ഈ മിഡ് സെക്ഷണൽ ഫോർമുലയിലേക്ക് നമ്മൾ പോവാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ക്രോസ് സെക്ഷന്റെ ഫോർമുലയാണ് പറഞ്ഞത്. മിഡ് സെക്ഷൻ ഫോർമുലയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഒരു പർട്ടിക്കുലർ ലെങ്തിൽ ഈ പറഞ്ഞ റോഡിന്റെ സെക്ഷൻ എടുക്കുകയാണ്. ഇതിപ്പോ എൽ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ലെങ്തിൽ നമ്മൾ ആ റോഡിന്റെ ഒരു പോർഷൻ എടുത്തു. എന്നിട്ട് അപ്പോ ആ പോർഷനിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാല്, തുടക്കത്തിൽ ആ ലെങ്ത് തുടങ്ങുമ്പോൾ ഡി വൺ ആയിരുന്നു ഡെപ്ത്, പക്ഷെ ആ ലെങ്ത് അവസാനിക്കും, ആ എടുത്ത പർട്ടിക്കുലർ ലെങ്ത് അവസാനിക്കുമ്പോൾ ഡി ടു ആയിട്ടുണ്ട് ലെങ്ത്. അപ്പൊ നമ്മൾ ആ ലെങ്ത് വാരി ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അതിന്റെ മിഡ് ഈ മിഡിൽ മിഡ് ഭാഗത്ത് ഒരു സെക്ഷൻ എടുക്കുകയാണ് ഇവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സെക്ഷന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡി എം എന്ന് എടുത്തിട്ടുണ്ട്. ഡി എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുടക്കത്തിലെ ഡെപ്തും അവസാനത്തെ ഡെപ്തും പറഞ്ഞില്ലേ, ഡി വൺ പ്ലസ് ഡി ടു, അതിന്റെ പകുതി, ഡി വൺ പ്ലസ് ഡി ടുവിന്റെ പകുതി ഡി വൺ പ്ലസ് ഡി ടു ബൈ ടു ആയിരിക്കും ഈ നടുഭാഗത്ത് നമ്മളെടുത്ത സെക്ഷന്റെ ഡെപ്ത് എന്നുള്ള ആ ഒരു അസംഷനിലാണ് പോകുന്നത്. അങ്ങനെ ഡി എം എടുത്തു. ഇനി ബ്രെഡ്ത് എന്ന് പറയുന്നതും ഇവിടെ വാരി ചെയ്യുന്നില്ല, ഇവിടെ ഈ സെക്ഷന്റെ തുടക്കത്തിലും നടുവിലും പിന്നെ അതുപോലെ തന്നെ എൻഡിലും ഒക്കെയും ബി തന്നെയാണ് ആ ഒരു ലെങ്ത്. ഈ ഒരു ആ റോഡിന്റെ ആ ഒരു വിഡ്ത് എന്ന് പറയുന്നത് ബി തന്നെയാണ്, ബി മാറുന്നില്ല, ഡി ആണ് മാറുന്നത്. അതിനെ നമ്മൾ ഡി എം എന്ന് എടുത്തു. മിഡ് സെക്ഷനിൽ വരുന്ന ഡെപ്ത് ഡി എം ഡി വൺ പ്ലസ് ഡി ടു ബൈ ടു എന്ന് എടുക്കുകയാണ്. മിഡ് മിഡ് സെക്ഷന്റെ ഏരിയനെ നമ്മൾ എ എം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മിഡ് സെക്ഷന്റെ ഏരിയനെ എ എം എന്ന് വിളിക്കുന്നു. എന്നിട്ട് ക്രോസ് സെക്ഷണൽ ഏരിയ എടുക്കുന്നത് എ എമ്മിന്റെ ആണ്, ആ മിഡ് നടുക്കെടുത്ത ആ ഒരു സെക്ഷന്റെ ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആവറേജ് ഡെപ്ത് ഉണ്ടല്ലോ, ആ ആവറേജ് ഡെപ്ത് ആണ് നമ്മൾ ഫോർമുലയിൽ ഉപയോഗിക്കുന്നത്. നേരത്തെ സിമ്പിൾ ആയിട്ട് ഒരു ക്രോസ് സെക്ഷൻ എടുത്തപ്പോ എങ്ങനെയാണ് ഏരിയ പറഞ്ഞത്, ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞു ഒരു ക്രോസ് സെക്ഷന്റെ ഏരിയ. അപ്പൊ നടുവിലെടുത്ത ആ ഒരു സെക്ഷന്റെ നമ്മൾ ഡി എം എന്നാണ് നമ്മൾ ആ നൊട്ടേറ്റ് ചെയ്തത് ആ ഒരു ഡെപ്തിന്. അതുകൊണ്ട് തന്നെയും നടുക്കത്തെ ഏരിയ വരുമ്പോഴത്തേക്ക് എ എം എന്ന് വിളിക്കുന്നതിന് നമ്മൾ ബി ഡി എം പ്ലസ് എസ് ഡി എം സ്ക്വയർന്ന് നൊട്ടേറ്റ് ചെയ്യണം. വേർ ഡി എം, ഡി എം ഇസ് ഈക്വൽ ടു മോളിൽ എഴുതിയിട്ടുണ്ട് എന്താണ്, ഡി വൺ പ്ലസ് ഡി ടു ബൈ ടു ആണ് ഡി എം എന്ന് വെച്ചാൽ. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എ എം ഈക്വൽ ടു ബി ഡി എം പ്ലസ് എസ് ഡി എം സ്ക്വയർ, ഇത് എങ്ങനെയാ വന്നതെന്ന് പറഞ്ഞു. ഒരു റെക്ടാംഗിളും രണ്ട് ട്രയാംഗിൾസും അതിന്റെ ഏരിയ എടുത്തതൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോ ആ ഒരു മിഡിലെ സെക്ഷന്റെ ഏരിയ മാത്രമേ ആയിട്ടുള്ളൂ, അതായത് ഇവിടെ ഡോട്ടഡ് ലൈൻസിൽ ഈ ഒരു പെർട്ടിക്കുലർ ഒരു ലെങ്തിൽ എടുത്തിട്ടുള്ള ആ ഒരു റോഡിന്റെ പോർഷന്റെ ഇവിടെ നടുക്കായിട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു ഡോട്ടഡ് ക്രോസ് സെക്ഷന്റെ ഏരിയ ആണ് ഈ പറഞ്ഞ എ എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എ എം ഇൻറ്റു എന്താണ് ഈ പറഞ്ഞ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, നമ്മൾ ലെങ്ത് ഒരു പെർട്ടിക്കുലർ ലെങ്തിലല്ലേ എടുത്ത്. അപ്പൊ എ എം ഇൻറ്റു എൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ നമ്മൾ എടുത്ത റോഡിന്റെ ആ ഒരു പീസ് ഓഫ് എന്താണ് ആ എർത്ത് വർക്കിന്റെ വോളിയം നമുക്ക് കിട്ടുന്നു. വോളിയം ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് എന്നുള്ള ഫോർമാറ്റ് ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്ന നടുക്കലത്തെ സെക്ഷന്റെ ഏരിയ ആണ്. നടുക്കലത്തെ സെക്ഷൻ എടുക്കാനായിട്ട് നടുക്കലത്തെ ഡെപ്ത് വേണം. അതിന് വേണ്ടിയിട്ട് അറ്റത്തെ രണ്ട് അറ്റങ്ങളുടെ ഡെപ്തിന്റെ മീൻ എടുത്തു. എന്നിട്ട് ക്രോസ് സെക്ഷൻ ട്രപ്പീസി ആണെന്നുള്ള അസംഷനിലാവുമ്പോൾ ഫോർമുല ബി ഡി എം പ്ലസ് എസ് ഡി എം സ്ക്വയർ. അപ്പോൾ മീൻ ഏരിയ ഓഫ് ദ സെക്ഷൻ കിട്ടി. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ആ എ എമ്മിനെ എടുത്ത പർട്ടിക്കുലർ ലെങ്തോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫോർമുല ബി ഡി എം പ്ലസ് എസ് ഡി എം സ്ക്വയർ ഇൻറ്റു എൽ എന്നായിട്ടുണ്ട്. ഈ ഒരു ഫോർമുലയാണ് മിഡ് സെക്ഷണൽ ഫോർമുല എന്ന് വെച്ചാൽ, അതായത് മിഡ് സെക്ഷന്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്കിത് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഇത് കുറച്ചുകൂടെ ഇനിയിപ്പോ ലെവലൊക്കെ തന്നോട് ചോദിക്കും. അതായത് ഒരു പർട്ടിക്കുലർ റോഡ് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ പ്രൊഫൈൽ ലെവലിംഗ് നമ്മൾ എടുക്കും. ഓരോരോ ഇന്റർവെൽ വിട്ടിട്ട് ലെവൽ എടുത്തിട്ട് ആ ലെവലിൽ നിന്ന് പിന്നെ നിങ്ങൾ ഇതുപോലെ ഡെപ്ത് ഒക്കെ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ഡെപ്ത് തന്നിരിക്കുക ഈ ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, എസ്റ്റിമേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ഫോർ എൻ എംബാങ്ക്മെന്റ്. എംബാങ്ക്മെന്റ് ആണ്, എംബാങ്ക്മെന്റ് ആണെങ്കിലും കട്ടിംഗ് ആണെങ്കിലും ഒരേ ഫോർമുലയാണ്. 120 മീറ്റർ ലോങ് ആണ്, അതുപോലെ 8 മീറ്റർ വൈഡ് അറ്റ് ക്രെസ്റ്റ്. 8 മീറ്റർ വൈഡ് അറ്റ് ക്രെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാ, ബി ആണ് അത്. ബി ഉടനെ എഴുതി, ബി ഈക്വൽ ടു 8 മീറ്റർ. ആൻഡ് ഹൂസ് സൈഡ് സ്ലോപ്സ് 2:1 ആണ്. 2:1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ ആണ്. അപ്പൊ എസ് ഇസ് ടു 1 ആണ്. അപ്പൊ എസ് എന്ന് വെച്ചാൽ 2 ആണെന്നും എടുത്തെഴുതി. സെൻട്രൽ ഹൈറ്റ് ഫ്രം 0 to 4 അറ്റ് എവരി 30 മീറ്റർ ഇന്റർവെൽസ് ആർ 0.6 മീറ്റർ, 1.2 മീറ്റർ, 1.6 മീറ്റർ, 2 മീറ്റർ ആൻഡ് 1.3 മീറ്റർ. ഈ 0 to 4 എന്ന് പറഞ്ഞാൽ ചെയിനേജ് ആണ്, ആക്ച്വലി ചെയിനേജ് ആണ്. ചെയിനേജുകൾ തന്നെ 0 to 4 ഉള്ള ചെയിനേജുകളിൽ, ആ ചെയിനേജുകളിൽ 30 മീറ്റർ ഇന്റർവെല്ലുകളിലാണ് പോകുന്നത്. 30 മീറ്റർ ഇന്റർവെല്ലുകളിൽ
ഹൈറ്റ്, സെൻട്രൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡികൾ, D1 D2 എന്നൊക്കെ പറഞ്ഞില്ലേ, അത് 0.6, 1.2, 1.6, 2 മീറ്റർ, 1.3 മീറ്റർ, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതിനെ ഒന്ന് ടേബിൾ ആക്കി ചെയ്യുന്നതാണ് എളുപ്പം. അപ്പൊ ടേബിൾ ആക്കാണ്. അപ്പൊ ആദ്യം സ്റ്റേഷൻ അല്ലെങ്കിൽ ചെയിനേജ് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 4 വരെയുള്ള സ്റ്റേഷൻ അല്ലെങ്കിൽ ചെയിനേജ് ഞാനിവിടെ എഴുതുകയാണ്. ഇവിടെ ഒന്ന് വിട്ട് എഴുതിയത് വേറൊരു നമുക്ക് മിഡ് സെക്ഷൻ എടുക്കുമ്പോൾ ആവറേജ് എടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാട്ടോ. ഞാനൊന്ന് വിട്ട് എഴുതിയിട്ടുണ്ട്. 0, 1, 2, 3, 4 എന്നുള്ള ആ ഒരു ചെയിനേജസ്, അത് എത്രയോ ആയിക്കോട്ടെ, 4 ചെയിനേജുകളാണ്. അപ്പൊ അതിന്റെ ഓരോ ചെയിനേജിലെയും ഡെപ്ത് അറ്റ് ആ ഡെപ്ത്, അതായത് മീ എവിടെ നിന്നുള്ളത്, ഫോർമേഷനും ഗ്രൗണ്ട് ലെവലും തമ്മിലുള്ള ഡെപ്തുകളാണ് തന്നിരിക്കുന്നത്. അതാണ് ഈ സെൻട്രൽ ഹൈറ്റ്, ഈ തന്നിട്ടുള്ള ഹൈറ്റുകൾ. അപ്പൊ അത് എടുത്ത് എഴുതാണ്. 0 അത് 0.6 മീറ്റർ, പിന്നത്തത് അടുത്തത് 1 ചെയിനേജിൽ എഴുതാണ് 1.2 മീറ്റർ, പിന്നെ 1.6 മീറ്റർ 2 ചെയിനേജിലാണ്, 2 മീറ്റർ 3 ചെയിനേജിൽ, 1.3 മീറ്റർ ലാസ്റ്റ് ആ ഒരു ചെയിനേജിൽ. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം, ഇത് ആക്ച്വലി എന്താണ്, ഇപ്പൊ നിങ്ങക്ക് ഇതില് ഓരോന്നിനെയും, അതായത് ഈ തന്നിട്ടുള്ള രണ്ടെണ്ണത്തിനെ നിങ്ങക്ക് D1 ഉം D2 ഉം ആയിട്ട് സങ്കല്പിക്കാം, അതായത് 0-ന്റെയും 1-ന്റെയും ഇടയിൽ. പിന്നെ ഇവിടെ തന്നിട്ട് 30 മീറ്റർ ഇന്റർവെല്ലുകളിലാണെന്ന് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ 30 മീറ്റർ ഇന്റർവെല്ലുകളും തന്നിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ ഇവിടെ കാണിച്ച ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ, ഇത് ഇപ്പോ 0-ന്റെയും 1-ന്റെയും, ഇത് ഓരോ ചെയിനേജിന്, ഓരോ സിമ്പിൾ ചെയിനേജിന്റെ, സോറി, രണ്ട് ചെയിനേജുകളുടെ ഇടയ്ക്കുള്ള ഒരു ദൂരമാണ് ഈ L എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം 0-യുടെയും ഈ പറഞ്ഞ 1-ന്റെയും ഇടയ്ക്കുള്ള എന്നുള്ള ഇത് ഈ L എന്ന് പറഞ്ഞാൽ 30 മീറ്റർ. ഓക്കെ, അപ്പൊ അതാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ D1 ഉം D2 ഉം ആണ് ഈ തന്നിട്ടുള്ള എന്ത് കാര്യങ്ങൾ, ആദ്യത്തെ ആ ഒരു ടേബിളിനകത്തുള്ള 0.6 ഉം 1.2 ഉം എന്നും പറയുന്ന ഹൈറ്റ്സ്. ഇനി അതേപോലെ തന്നെ 1 കഴിഞ്ഞ ഇതിങ്ങനെ തുടർന്ന് പോകും. 1 കഴിഞ്ഞ 2 മീറ്റർ എന്നല്ല, 2 അടുത്ത ചെയിനേജ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ, ഈ തമ്മിലുള്ള ദൂരം, ഇത് തമ്മിലുള്ള ദൂരം 30 മീറ്റർ ആണ്, അടുത്ത രണ്ടെണ്ണം തമ്മിലുള്ള ദൂരം 30 മീറ്റർ ആണ്. അപ്പോ D2 എന്ന് പറഞ്ഞത് നേരത്തെ എടുത്തിട്ടുള്ള ഈ പറഞ്ഞ 1.2 മീറ്റർ ആണ്. D3 അഥവാ അടുത്ത ആ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞ കുറച്ച് മാറിയിട്ടുള്ള ഈ ഒരു പോർഷനിൽ ഡെപ്ത് വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് ആയിട്ടുണ്ട്, അത് എത്രയാണ്, 1.6 മീറ്റർ ആണ്. അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഓരോ പീസിലും, ഓരോ 30 മീറ്ററിലും നമ്മൾ ഈ പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 30 മീറ്ററിൽ, അതായത് മൊത്തം നിങ്ങൾക്ക് 120 മീറ്റർ തന്നിട്ടുണ്ട് അല്ലെ, ഇവിടെ ലെങ്ത് മൊത്തം 120 മീറ്റർ ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റേഷൻ, 0th സ്റ്റേഷനും ഫസ്റ്റ് സ്റ്റേഷനും തമ്മിലുള്ള ദൂരം 30, അങ്ങനെയാണ് ഓരോന്നും തമ്മിലുള്ള. അപ്പൊ 30 × 4 ആകുമ്പോൾ ടോട്ടൽ 120 മീറ്റർ ലെങ്ത് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഈ ഒരു പോർഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് എന്ത്, നമ്മുടെ ഫോർമുല. അതുപോലെ ഓരോ പോർഷനിലും നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ എടുത്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ 0.6-ന്റെയും 1.2 മീറ്ററിന്റെയും മീൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ, 0.6 + 1.2 / 2, നിങ്ങൾക്ക് 1.8 / 2 എന്ന് കിട്ടും, അത് 0.9 എന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഈ കോളം മുതൽ കാൽക്കുലേഷൻസ് ആണ്, 0.9. അപ്പൊ ഞാൻ ആ ആവറേജ് എഴുതാൻ വേണ്ടിയാണ് ഇവിടെ നേരത്തെ ഇടയ്ക്ക് ഒരു സ്ഥലം വിട്ടത്. അപ്പൊ ആ ഗ്യാപ്പിൽ ആവറേജ് ചെയ്തു. ഇനി നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം, ഒരു മിഡ് സെക്ഷന്റെ ഏരിയ. മിഡ് സെക്ഷന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ AM ആണ്. AM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B × DM + S × DM² ആണ്. അപ്പൊ DM ഇപ്പോ ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ DM എത്രയാ, 0.9 ആണ്. അപ്പൊ നമ്മൾ ഇതിനെ, ഈ രണ്ട് ഏരിയനെ ഞാൻ ടേബിൾസിൽ രണ്ടാക്കി എഴുതാണ്, സെൻട്രൽ പോർഷന്റെ ഏരിയ വേറെയും സൈഡ്സിന്റെ ഏരിയ വേറെയും. സെൻട്രൽ പോർഷന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ BDM ആണ്. BDM എന്ന് പറഞ്ഞാൽ B എത്രയാണ്, B ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, 8. DM എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ സെക്ഷന് 0.9 ആണ്. അപ്പൊ 8 × 0.9 ചെയ്യുമ്പോൾ 7.2 BDM കിട്ടും. ഇനി ഏരിയ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, SDM² ആണ്. അപ്പൊ DM ഈ ഒരു കേസിൽ 0.9 ആണ്, S എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് 2 ആണ്. അപ്പൊ 2 × 0.9² ചെയ്യുമ്പോൾ 1.62 കിട്ടും. ടോട്ടൽ ഏരിയ എന്താണ്, BDM + SDM² ആണ് അല്ലെ. BDM + SDM² ചെയ്യുമ്പോൾ 7.2 + 1.62 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8.82 എന്ന ഏരിയ കിട്ടി. ഇനി ലെങ്ത് എന്ന് പറഞ്ഞാൽ 30 മീറ്റർ ആണ് ഒരു പർട്ടിക്കുലർ രണ്ട് ചെയിനേജുകളുടെ ഇടയ്ക്കുള്ള ആ ഒരു സെക്ഷന്റെ ലെങ്ത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഓഫ് എംബാങ്ക്മെന്റ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്, വോളിയം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ AM × L ആണ്. ഓക്കെ, L ആണ് എന്ത്, ഈ ഒരു 30 മീറ്റർ. ഇനി AM എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ ടോട്ടൽ ഏരിയ, ഇതാണ് AM എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ കിട്ടിയ 8.82 × 30 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു സെക്ഷന്റെ ക്വാണ്ടിറ്റി 264.6 m³ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ആദ്യത്തെ ആ ഒരു പോർഷന്റെയാണ്. ഇനി അതുപോലെ അടുത്തത് എന്താ, ഏതൊക്കെയാ, രണ്ടെണ്ണം എടുക്കണം. ഇനി നമ്മൾ ഈ ഒരു 1 ഉം 2 ഉം തമ്മിലുള്ള ഒരെണ്ണാണ് എടുക്കാൻ പോകുന്നത്.
ഒരെണ്ണം കൂടെ കാണിച്ചുതരാം. അടുത്തത് ഒക്കെ നിങ്ങൾക്ക് അപ്പൊ അതുപോലെ തന്നെ ചെയ്യാം. അതായത് വണ്ണിന്റെയും ടൂവിന്റെയും ഇടയ്ക്ക്. ഇപ്പൊ നമ്മൾ സീറോ സ്റ്റേഷന്റെയും സീറോ സ്റ്റേഷന്റെയും ഫസ്റ്റ് സ്റ്റേഷന്റെയും ആണ് എടുത്തത്. ഇനി ഫസ്റ്റ് സ്റ്റേഷന്റെയും സെക്കൻഡ് സ്റ്റേഷന്റെയും ഇടയിൽ അങ്ങനെ അങ്ങനെയാണ് ടോട്ടൽ ആ വോളിയം ഓഫ് എർത്ത് വർക്ക് കിട്ടുള്ളൂ. നാലാമത്തെ സ്റ്റേഷൻ വരെയുള്ള 120 മീറ്റർ. അപ്പൊ അടുത്ത 30 മീറ്ററിന്റെ ആ ഒരു സെക്ഷൻ എടുക്കുകയാണ്. ഇതാണ് ആ ഒരു സെക്ഷൻ വണ്ണിന്റെയും ടൂവിന്റെയും ഇടയിൽ. അപ്പൊ 1.2 1.6 ആണ് ഡെപ്തുകൾ എന്ന് പറഞ്ഞാൽ. ഇനി മീൻ ഡെപ്ത് അഥവാ ഡി എം എന്ന് പറയുന്നത് എന്താണ്? 1.2 + 1.6 ഡിവൈഡഡ് ബൈ 2 ആണ്. 1.2 1.6 ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുമ്പോൾ 1.4 എന്ന് കിട്ടും. അപ്പൊ അത് ഇവിടെ ഡി എമ്മിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഏരിയ ഓഫ് സെൻട്രൽ പോർഷൻ ആണ്. അപ്പൊ ഏരിയ ഓഫ് സെൻട്രൽ പോർഷൻ എന്താണ്? ടോട്ടൽ ഏരിയ ഓഫ് ദ മീൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബി ഡി എം പ്ലസ് എസ് ഡി എം സ്ക്വയർ ആണ്. അതില് സെൻട്രൽ പോർഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻട്രൽ സോറി റെക്ടാംഗിൾ ആയിരുന്നു. ബി ഇൻറ്റു ഡി എം എന്ന ആ ഭാഗം മാത്രം, ഈ ഒരു ഭാഗം മാത്രമാണ്. ബി ഇൻറ്റു ഡി എം എന്ന് പറയുമ്പോൾ എത്ര? ബി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് 8 മീറ്റർ ആണ്, മാറുന്നില്ല. 8 × 1.4 ചെയ്യുമ്പോൾ 11.2 കിട്ടി. ഏരിയ ഓഫ് സൈഡ്സ് രണ്ട് ട്രയാംഗിൾസിന്റെ ഏരിയ കൂട്ടുമ്പോൾ എസ് ഡി എം സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഈ ഭാഗം ഫോർമുലയുടെ ഈ ഒരു ഭാഗമാണ്. അത് സെപ്പറേറ്റ് എഴുതി. എസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2 × എന്താ? 1.4 2 × 1.4 ചെയ്യുമ്പോൾ 3.92 കിട്ടി. അതിവിടെ എഴുതി. ടോട്ടൽ ഏരിയനെ നമ്മൾ എന്താണ് പേര് വിളിച്ചത്? എ എം എന്നാണ് വിളിച്ചത്. എന്ന് വെച്ചാൽ ബി ഡി എം പ്ലസ് എസ് ഡി എം സ്ക്വയർ ആയിരുന്നു. അത് രണ്ട് ടേബിൾസ് രണ്ട് കോളംസിലായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 11.2 3.92 ആഡ് ചെയ്താൽ മതി. 15.12 ആണ് പറഞ്ഞ മീൻ സോറി മിഡ് സെക്ഷന്റെ ഏരിയ ആയിട്ട് എ എം എന്ന് പറഞ്ഞ കിട്ടുന്നു. ഇനി ആ രണ്ട് സെക്ഷന്റെ എടുത്ത പർട്ടിക്കുലർ രണ്ട് ചെയിനേജസോ രണ്ട് സ്റ്റേഷനുകൾ തമ്മിലുള്ള ദൂരം അഥവാ ആ സെക്ഷന്റെ ദൂരം എന്ന് പറഞ്ഞാൽ എൽ ആണ്. എൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 മീറ്റർ ആണ്, ഓരോന്നിനും 30 മീറ്റർ ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി അഥവാ വോളിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഫോർമുല എന്താണ്? മിഡ് സെക്ഷന്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ആണ് പറഞ്ഞത്. അതായത് ഇവിടെ എന്താ 15.12 × 30 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് 453.6 ഇതിന്റെ യൂണിറ്റ് എത്ര മീറ്റർ ക്യൂബിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഇനി നെക്സ്റ്റ് എടുക്കേണ്ടത് എന്താ? ഈ 2 ഉം 3 ഉം ഇടയ്ക്കാണ്. 2 ഉം 3 ഉം ഇടയ്ക്ക് ഇതുപോലെ എടുക്കണം. അതുപോലെ 3 ഉം 4 ഉം ഇടയിലും ഇതേപോലെ തന്നെ ചെയ്യണം. സെയിം ഫോർമുല അപ്ലൈ ചെയ്യുക. ഈ ഒരു ഫോർമുല തന്നെയാണ് വരുന്നുള്ളൂ. വോളിയം ഈക്വൽ ടു എ എം ഇൻറ്റു എല്ലു ആണ് വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വോളിയംസ് പിന്നെ രണ്ട് പുതിയ വോളിയംസ് കൂടെ കിട്ടും. ഒന്ന് 626.4 m³ പിന്നെ 559.5 m³. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. 2 ഉം 3 ഉം ഇടയ്ക്കുള്ളതും 3 ഉം 4 ഉം ഇടയ്ക്കുള്ളതും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ വോളിയും കൂടെ കിട്ടുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താലാണ് എന്താവുള്ളൂ ടോട്ടൽ നമുക്ക് എത്ര മീറ്റർ ആണ്? 120 മീറ്റർ ആണ് ഈ റോഡിന്റെ ആ ഒരു നീളത്തിന്റെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എംബാങ്ക്മെന്റ്. 120 മീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞാൽ 430 മീറ്ററിന്റെ സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ ചെയ്തത്. അപ്പൊ ആ 430 മീറ്റർ സെക്ഷന്റെ വോളിയം കിട്ടിയത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എർത്ത് വർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1904.1 m³ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് 1904.1 m³. അപ്പൊ ഇങ്ങനെയാണ് മിഡ് സെക്ഷണൽ മെത്തേഡ് വെച്ചിട്ട് ഈ ഒരു എർത്ത് വർക്ക് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്. ഇത് എംബാങ്ക്മെന്റിനാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇത് ഈ പറഞ്ഞ ഫോർമുല ഒന്നും ഉപയോഗിച്ചല്ല, ഒരു സിമ്പിൾ ലോജിക് ഉപയോഗിച്ച് എങ്ങനെ ഒരു സിമെന്റ് കോൺക്രീറ്റിംഗ് ഫോർ എർത്ത് വർക്ക് സോറി റോഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ഫോർ കോൺക്രീറ്റിംഗ് 1 km ലെങ്ത് ഓഫ് 3.7 m വൈഡ് റോഡ് ഫോർ 8 cm തിക്ക് ലെയർ. ഓൾസോ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 375 rupees per m³. അതായത് ഒരു റോഡാണ്, ഒരു റോഡ് ഇങ്ങനെ പോകുന്നു. ആ റോഡിന്റെ എന്താണ് സിമെന്റ് കോൺക്രീറ്റ് റോഡാണ്, കോൺക്രീറ്റ് റോഡാണ്. അതായത് ഒരു 8 cm ലെയർ ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, സിമെന്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ റോഡിന്. അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. 8 cm തിക്നെസ്സിൽ 8 cm ലെയറിൽ കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അത് 1 km ലെങ്തിനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പർട്ടിക്കുലർ അത് സ്കെയിൽഡ് ആണെന്ന് വിചാരിച്ചു. 1 km ലെങ്തിന് ഉള്ള ക്വാണ്ടിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. 1 km എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1000 m ആണ്. 1 km 1000 m ആണ്. 1000 m ലെങ്തിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്യൂബിക് മീറ്റർ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ
എന്താ ഈ വിഡ്ത് ഓഫ് ദ റോഡ് മൾട്ടിപ്ലൈഡ് ബൈ തിക്നെസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ലെയർ. നമ്മളടുത്ത് ഈ ഒരു ലെയറിന്റെയാണ് ചോദിച്ചിട്ടുള്ളൂ. ഈ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷന്റെ 8 സെന്റിമീറ്റർ തിക്നെസ്സിൽ കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 8 സെന്റിമീറ്റർ തിക്നെസ്സും ഈ റോഡിന്റെ വീതി എന്ന് പറഞ്ഞാൽ 3.7 മീറ്ററാണ്. പിന്നെ നമ്മളോട് 1 കിലോമീറ്റർ ദൂരത്തിൽ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററിന്റെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എളുപ്പമാണ് അല്ലെ, 1000 × 3.7 ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയായി. ഇനി എന്താണ് തിക്നെസ് ഓഫ് ദ ലെയർ 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.08 മീറ്റർ ആണ് × 0.08. അപ്പൊ ഈ 3 ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പർട്ടിക്കുലർ, ഇപ്പൊ ഞാൻ വരച്ചു വെച്ചിട്ടുള്ള ഈ പോർഷന്റെ സിമെന്റ് കോൺക്രീറ്റിങ്ങിന് വേണ്ട ക്യൂബിക് മീറ്റർ അഥവാ മീറ്റർ ക്യൂബ് കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 296 ക്യൂബിക് മീറ്റർ എന്ന് കിട്ടും. അത്രയും അതാണ് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കോൺക്രീറ്റ് റിക്വയർഡ്. നിങ്ങളുടെ അടുത്ത് തന്നിട്ട് ₹375 പെർ ക്യൂബിക് മീറ്ററിന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പറഞ്ഞ 1 കിലോമീറ്റർ അഥവാ 1000 മീറ്ററിന്റെ ആ റോഡിന്റെ ആണ് നമ്മളിപ്പോ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചത്. അപ്പൊ അതിന്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 296 മീറ്റർ ക്യൂബ് മൾട്ടിപ്ലൈഡ് ബൈ ₹375 പെർ ക്യൂബിക് മീറ്റർ അഥവാ പെർ മീറ്റർ ക്യൂബ് ആണ്. രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, കോസ്റ്റ് പെർ കിലോമീറ്റർ ഓഫ് ദ റോഡ്. അതാണ് റുപ്പീസ് എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്, 1,11,000 എന്നുള്ളത്. അപ്പൊ അതാണ് ആൻസർ. ഓക്കെ, എളുപ്പമാണ്. ആ ഒരു ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് രണ്ടും സെയിം യൂണിറ്റിലാണ് നിൽക്കുന്നത്. ₹375 പെർ ക്യൂബിക് മീറ്ററും അതുപോലെ 296 ക്യൂബിക് മീറ്ററും ആണ് ആ പറഞ്ഞ ലെങ്ത്തിന്റെ വിഡ്ത്തിന്റെ തിക്നെസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ളത്. രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്, ഞാൻ റോഡിന്റെ ആയതുകൊണ്ട് ഈ ഒരു പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചതാണ്. അത് മിഡ് സെക്ഷൻ ഫോർമുലയായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇന്ന് ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു എവരി വൺ ഫോർ ലിസണിങ്.